ഉറുമാറ്റുന്നും കൈകളിൽ അറബി പൊന്നിൻ മോതിരം. മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസം ഇങ്ങനത്തെ എല്ലാം ഒരു ഒപ്പിക്കൽ പരിപാടിയില്ലാന്ന് രാവിലത്തെ ഫുഡെല്ലാം പോകുന്നത്. കുറച്ച് ഉപ്പുമാവെല്ലാം ഉണ്ടാക്കും, കാരണം കുറച്ച് മടി ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കി. അപ്പോൾ ഇത് എല്ലാ മക്കൾക്കും ഇഷ്ടമല്ല, പിന്നെ നിർബന്ധിച്ച് നമ്മൾ കഴിപ്പിക്കും. അങ്ങനെ രാവിലത്തെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടാന്ന് രാവിലത്തെ ഫുഡെല്ലാം മയലിന് ഇക്ക പോകുമ്പോഴത്തേക്കിന് ഇട്ടിന്. പിന്നെ കുറേ നേരം മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അവരെ നോക്കിക്കോളും. കുറേ കഴിഞ്ഞിട്ടാകുമ്പോൾ പേളി മാണിൻ്റെ വീഡിയോ കണ്ടിട്ട് മോള് പറഞ്ഞ് എനിക്ക് കുറുക്ക് വേണമെന്ന്. ഓക്ക് അങ്ങനത്തെ എല്ലാം ഇഷ്ടമാണ്. പിന്നെ ഞാൻ കുറച്ച് അറോട്ട് പൊടിയില്ലേ, അതെടുത്തിട്ട് പിന്നെ ചക്കരയും വെണ്ണ എല്ലാം ഇട്ടിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു കുറുക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്ക്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുണ്ടാക്കി കൊടുത്ത് പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് ഇല കൊടുന്നത് ഒരു മാസം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അത് ഞാൻ പേപ്പറിൽ ചുറ്റിയിട്ട് വെച്ചിട്ടുണ്ടായി ന്യൂസ് പേപ്പറിൽ. അപ്പോൾ അങ്ങനെ വെച്ചാൽ കുറച്ച് നേരം അധികം നാൾ നിൽക്കുമല്ലോ, അങ്ങനെ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് എടുത്തിട്ട് ഉണങ്ങി എന്തായാലും, പക്ഷെ മണമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മണവും ഫ്ലേവർ ഭയങ്കര ഇതല്ലേ. അങ്ങനെ നമ്മൾ സാധാരണ ഇലയുടെ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു മണത്തില്ലാന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി, പക്ഷേ ഇലയിൽ ഇങ്ങനെ പരത്താനൊന്നും പറ്റിയിട്ടില്ല. ഞാനിങ്ങനെ ഉരുളയാക്കിയിട്ട് വെച്ചിന് കൊഴുക്കട്ട പോലെ ആക്കിയിട്ട് എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞാൻ അതിൻ്റെ മേലൊക്കെ കൂടിയാലോ ഇട്ട് ഇക്കറിന് മേലെയും ഇട്, അപ്പോൾ നല്ല മണം കിട്ടുമല്ലോ. ഇക്കാക്ക് ഇഷ്ടമാണ് അങ്ങനെ. അങ്ങനെ പിന്നെ ഇതാ പിള്ളേരെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോറൊന്നും ഉണ്ടാക്കിയില്ല. ഇപ്പോൾ എന്താ പറയുക, നമ്മളവിടെ ചോറ് നടക്കുന്നേ ഇല്ല. ചോറ് ആരും തിന്നുന്നില്ല, മക്കൾ ആരും ചോറ് തിന്നുന്നില്ല. എന്തെങ്കിലും ദോശയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. മോനെല്ലാം പിന്നെ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റൈലിലാണ് പോകുന്നുണ്ട്. ഫുഡിൻ്റെ കാര്യമെല്ലാം പിന്നെ നൈലൊക്കെ എന്ന് പറഞ്ഞാൽ കിടക്കിടക്ക് ബിസ്ക്കറ്റും പാലും കിട്ടണം. അപ്പോൾ ഞാൻ പറയാറുണ്ട് ഇത് നല്ലതല്ല, ബിസ്ക്കറ്റ് നല്ലതല്ല അല്ലോ മക്കൾക്ക്, അതിനേക്കാളും വേറെ എന്തെങ്കിലും തിന്നിക്കലാണ് നല്ലത്. പക്ഷെ പറഞ്ഞിട്ട് ഫലമില്ല, ഓൾക്ക് ബിസ്ക്കറ്റ് തന്നെ വേണം. എൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് കുറേ വാങ്ങിക്കണം. ഒരു ചെറുപ്പത്തിലേ അങ്ങനെ തിന്നിട്ട് പ്രാക്ടീസ് ആയിക്ക കൊണ്ടു കൊടുത്തിട്ട് അങ്ങനെ തിന്നിട്ട്. അപ്പോൾ ഇപ്പോൾ ബിസ്ക്കറ്റ് ഓൾക്ക് മസ്റ്റാണ്. ഇങ്ങനത്തൊന്നും തിന്നല, ഇതൊന്നും ഇഷ്ടമല്ല. ഒരാളാണ് എന്തെങ്കിലും തിന്നെങ്കിലായി, ബാക്കി ആരും തിന്നല. വലിയ കുട്ടികൾ പിന്നെ തിന്നും, അവർക്കിഷ്ടമാണ്. ചെറുതൊന്നും തിന്നാലോ. അങ്ങനെ നമുക്ക് കറി വെക്കണേ, കറി വെച്ച് പറഞ്ഞാൽ ഞാൻ ഇതൊരു ഡയറ്റിൻ്റെ ഒരു ഫുഡാണ്. ഒരുണ്ടാക്കിയത് ഗോതമ്പും പിന്നെ മുട്ടയും, മുട്ടൻ്റെ വെള്ളം മാത്രം കലക്കിയിട്ട്. അങ്ങനെയല്ല, നമുക്ക് മീനായാലാണ്. നമ്മളെ കാസർഗോട്ടാണ് മീനിൻ്റെ കറി ഉണ്ടല്ലോ. നമ്മൾ ഉലുവ പിന്നെ അങ്ങനത്തെ ഇങ്ങനത്തെ വറവിടൽ അങ്ങനെയൊന്നും ഇല്ല. കാലി തേങ്ങയും മല്ലിയും മുളകും പിന്നെ മഞ്ഞപ്പൊടിയും അരക്കും, ഗ്രൈൻഡറിൽ അരക്കും. ഞാനും ഗ്രൈൻഡറിൽ തന്നെ അരച്ചത്. അരച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കും. ഇത് പിന്നെ ഒരു കഷ്ണം ഉള്ളിയും പച്ചമുളകും പച്ചമാങ്ങയെല്ലാം ഇട്ടിട്ട്. അതിന് നമുക്ക് കാരി ഫോർ പോകാനുണ്ടായിന്. അപ്പോൾ എനിക്ക് ജ്വല്ലറി പോകാനുണ്ടായിന് മലബാർ ഗോൾഡിൽ. നമ്മളിവിടെ തൊട്ടടുത്ത് തന്നെയാണ് അജ്മാനിൽ. അപ്പോൾ അവിടെ പോയിട്ട് മലബാർ ഗോൾഡിൽ നിന്ന് പുതിയ ഒരു ഇത് കണ്ടു. അപ്പോൾ അത് നോക്കിയാൽ നല്ല രസമുണ്ടായിന്. 18 കാരറ്റ്, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ. 18 കാരറ്റ് ആകുമ്പോൾ അങ്ങനെ പൊട്ടുകയൊന്നും ഇല്ലല്ലോ. അങ്ങനെ കുറച്ച് പിന്നെ നമ്മൾ ഒരു കാര്യത്തിന് പോയാൽ സ്വർണത്തിൻ്റെ കടയിൽ പോയാൽ വേറെ എന്തെല്ലാം അല്ലേ നോക്കും. അങ്ങനെ ഞാൻ ഇതെല്ലാം നോക്കി, കുറേ ഇതെല്ലാം നോക്കിയിട്ട് ഡയമണ്ടിൻ്റെ ഇതെല്ലാം നോക്കി. ഇനി എനിക്കൊരു സ്കീം ഉണ്ടായിന്. നമുക്കിപ്പോൾ ഇങ്ങനെ കുറച്ച് പൈസ ഇങ്ങനെ കെട്ടി കിട്ടിക്കൊണ്ട് ഓരോ മാസം കിട്ടാം. നമ്മൾ അതൊരു സേവിങ് അല്ലേ. നമ്മൾ അങ്ങനെ പെണ്ണുങ്ങളെല്ലാം അങ്ങനെ സേവ് ചെയ്യണമല്ലോ. അങ്ങനെ അതുണ്ടായി, അതെല്ലാം ചെയ്യാനാണ് ഞാൻ പോയത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പിംഗ് ആക്കാമെന്ന് വിചാരിച്ച് അവിടെ തന്നെ പോയതല്ല. അപ്പോൾ നമുക്ക് ഓഫറിലുള്ള സാധനമല്ല. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളതിൽ ഞാൻ ഇങ്ങനെ തൊട്ടടുത്തുള്ള പിന്നെ സൂപ്പർ മാർക്കറ്റ് ലുലുന്ന് ഇങ്ങനെ പോയത്തുനിന്ന് ഞാൻ വാങ്ങിക്കും. ഒന്നെങ്കിൽ കാരി ഫോർന്ന് അല്ലെങ്കിൽ ലുലുന്ന്. നമ്മളവിടെ കുഞ്ഞുണ്ട്, എൻ്റെ കസിൻ്റെ കുഞ്ഞാണ്. അപ്പോൾ 2-3 ദിവസമായി വന്നിട്ട്. അങ്ങനെ ഞാൻ വീഡിയോ ഇടാൻ ലേറ്റായത് എന്താ പറഞ്ഞാൽ, കുഞ്ഞിന് ഇവിടെ വന്നപ്പോൾ നല്ല പനിയുണ്ടായന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് പറ്റുന്നുണ്ടായിരുന്നു അവനെ ഇതാക്കാൻ. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇപ്പോൾ പനിയെല്ലാം അൽഹംദുലില്ലാ കുറഞ്ഞേനെ. ഓൻ്റെ കളി കരച്ചില്ലല്ലോ എന്ന് കേൾക്കുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഓനെ നോക്കലും ഓൻ ഒരു കുഞ്ഞിനെ സുഖമില്ലാത്തപ്പോൾ നമുക്ക് അതൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് വീഡിയോ ഇടാൻ ലേറ്റായി പോയി. പിന്നെ എന്താ, ഞമ്മ അങ്ങനെ എന്തെല്ലോ നോക്കിക്കൊണ്ട് ഇങ്ങനെ പിള്ളേർക്ക് പിന്നെ ഓരോന്ന് കണ്ടെങ്കിൽ ടോയ്സും അതെല്ലാം കണ്ടെങ്കിൽ നോക്കല്ലോ. വാങ്ങിയിട്ടൊന്നുമില്ല, അങ്ങനെയെല്ലാം നോക്കിക്കൊണ്ട് ഇതാക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്.
നമ്മൾ വാങ്ങുന്നില്ലെങ്കിലും വാങ്ങാത്ത സാധനമെല്ലാം എടുത്തിട്ട് നോക്കാന്നുള്ളത് എപ്പോഴും നിർബന്ധമാണ്. ഇക്ക എൻ്റെ ഒന്നിച്ച് വരാത്തത് അതുകൊണ്ട് തന്നെയാണ്. ഇക്ക പറയാം, എന്തെങ്കിലും ഒരു സാധനത്തിന് പോയെങ്കിൽ അത് മാത്രം നോക്കിയിട്ട് പെട്ടെന്ന് വരണം. പക്ഷേ നമുക്കത് പറ്റില്ല, കാരണം ഓരോന്ന് നോക്കിയിട്ട് പുതിയ ഐറ്റംസ് എന്തെല്ലാം വന്നിട്ടുണ്ട് അതെല്ലാം നോക്കിയിട്ടും കണ്ടിട്ടുമാണ് ഞാൻ വരുന്നത്. എല്ലാവരും അങ്ങനെ ആയിരിക്കും, ഞാൻ മാത്രമല്ല, എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ആയിരിക്കും. ആണുങ്ങളെന്ന് വായിന്ന് കേൾക്കലും അങ്ങനെ തന്നെയല്ല അല്ലേ. അപ്പോൾ ഞാനങ്ങനെയാണ്. അപ്പോൾ ഇക്ക ഞങ്ങളൊക്കെ ഷോപ്പിങ്ങിന് എന്നധികം വരാറില്ല, എപ്പോഴെങ്കിലും വരും, അത്യാവശ്യമെങ്കിലും മാത്രം. പിന്നെ ഈ പിള്ളേരെ മേയിച്ച് കൊണ്ട് നടക്കാനും നല്ല പണിയുണ്ട്. ഓരോന്നിനും നമ്മളോട് ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും അത് വേണം ഇത് വേണം. ഞാൻ പിന്നെ അനാവശ്യ സാധനമൊന്നും ഞാൻ എടുക്കലില്ല. പിന്നെ ഫസ്റ്റിൽ വന്നപ്പോൾ കുറേ കാലം മുന്നേ വന്നപ്പോലെ പിന്നെ എന്തെങ്കിലും നോക്കുമ്പോൾ ഭയങ്കര കൗതുകമാണ്. ഇപ്പോൾ പിന്നെ അങ്ങനെ ഒന്നും ഇതാക്കിയാലോ, നമുക്കറിയാലോ നമുക്ക് എങ്ങനെ, കാരണം നമുക്ക് ജീവിക്കുന്നത് എങ്ങനെ, നമ്മളെ ജീവിതത്തിന് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ജീവിച്ചെങ്കിൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് ജീവിക്കാൻ പറ്റും. എങ്ങനെ അത്യാവശ്യ കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. എന്താ പറഞ്ഞാൽ നമുക്ക് മുന്നോട്ടും ജീവിക്കണമല്ലോ. നമുക്ക് കുറേ മക്കളെല്ലാം ഉണ്ടാകുമ്പോൾ അതിൻ്റെ മട്ടത്തിൽ ജീവിച്ചെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അല്ലാതെ കണ്ടതും കേട്ടതെല്ലാം വാങ്ങിക്കുക, ഇങ്ങനെ ദുബൈയിലാണുള്ളത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ജീവിച്ചെങ്കിൽ നമുക്കൊന്നും പറ്റില്ല. അധികം നമുക്ക് സേവിങ് ആക്കാൻ നോക്കാം, മക്കൾക്ക് വേണ്ടിയിട്ട് സേവിങ് ആക്കാൻ നോക്കാം. നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ, അതും കൂടി ചെയ്യണം, അങ്ങനെ വേണം. അപ്പം ഞാൻ കുറച്ച് ലെഗിൻസും കാര്യങ്ങളെല്ലാം ഇടുന്നു വാങ്ങി, ചെറിയ പൈസയാണ്. അപ്പോൾ നമുക്ക് ഓഫറിൽ കിട്ടും. ഒട്ടി പൊടിച്ചിട്ടിടുന്ന പോലത്തെ ലെഗിൻ അല്ല, കുറച്ച് ലൂസായിട്ടുള്ള കോട്ടൺ ലെഗിനാണിത്. അങ്ങനത്തെ പരിപാടിയില്ല, അതല്ല. രണ്ടല്ലേ, രണ്ട് സാധനമേ ഇങ്ങനെ. പിന്നെ കോട്ടൻ്റെ ബെഡ്ഷീറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്, നല്ല ബെഡ്ഷീറ്റാണ്. പ്ലെയിനാങ്കിലും നല്ല ബെഡ്ഷീറ്റാണ്, നല്ല. നമുക്ക് ഒരു കിങ് സൈസ് എല്ലാം കിട്ടുന്നില്ലേ അങ്ങനത്തെ എല്ലാം, അങ്ങനെ അതെല്ലാം ഒന്ന് രണ്ട് വാങ്ങി. അതൊന്നും ഞാൻ ഇപ്പോഴത്തേക്കല്ല, അറിയോ, നമുക്ക് നാട്ടിൽ പോകുമ്പോഴത്തേക്കിന് മോൻ്റെ കല്യാണം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് മറ്റുള്ള ബെഡ്റൂമിൽ, മോൻ്റെ ബെഡ്റൂമിലേക്കല്ല, അതെല്ലാം ഇരിക്കാനെല്ലാം വേണമല്ലോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്ന് എടുക്കടുക്ക് എടുക്കുമ്പോഴേക്ക് നമുക്ക് അത്ര വലിയ കാര്യമാവില്ല. ഞാനന്ന് കാണിച്ചിട്ടില്ല അതുപോലെ, അങ്ങനെ വാങ്ങി വെക്കും. അതിനിടയിൽ അന്നൂനില്ലേ എന്തോ കേക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഓളി പിസ്താച്ചിൻ്റെ ഇതെല്ലാം എടുക്കുന്നുണ്ട്. ഞാൻ കുറേ പറഞ്ഞു വേണ്ട വേണ്ട, ആ ഒരു കേക്കിനെ ഉണ്ടത് ആകെ ചെറിയ പൈസയാണ്, ഉണ്ടാക്കണമെങ്കിൽ കുറേ പൈസ ആണ്. പിന്നെ പിള്ളേരല്ല, ഓൾക്ക് ഒക്കെ അങ്ങനത്തെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ വാങ്ങിക്കൊടുത്തു. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങണമെന്നിട്ട് നോക്കുമ്പോഴത്തേനും മാങ്ങ വാങ്ങാൻ പോയിട്ട് നോക്കുമ്പോഴേക്ക് മാങ്ങൻ്റെ ആകൃതിയെ മാറി. ഇങ്ങനെ മാങ്ങ ഉണ്ടാക്കണ്ട, എല്ലാ മാങ്ങ അങ്ങനെ തന്നെയാ. കൊറോണ മുമ്പ് വെച്ചിട്ടാണോ? ബോക്സ് ആക്കാൻ മറന്നിട്ടേ. മാങ്ങ ഇപ്പോ മാങ്ങന്റെ സീസണും അല്ല. പിന്നെ പിള്ളേർക്ക് ഇഷ്ടമല്ലെന്നിട്ട് ഒരു രണ്ട് മാങ്ങ ഞാൻ എടുത്തിരുന്നു, പക്ഷെ അത് ടേസ്റ്റും ഉണ്ടായിട്ടില്ല. അങ്ങനെ കുറച്ച് നമുക്ക് വെജിറ്റബിളെല്ലാം ഇപ്പോൾ കുറച്ച് അധികം വേണം. മുയലുള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ കൊടുക്കാൻ പറയുന്നുണ്ട് ആർക്കെങ്കിലും. നമ്മളെ മുറ്റത്ത് ഒന്നാമത് സ്ഥലമില്ല, കുഞ്ഞു മുറ്റല്ലേ. അതിൻ്റെ അതിൽ മുയലിനെയും കൂടി പോറ്റാന്ന് പറഞ്ഞാൽ അതിന് ഒരു സ്മെല്ലെല്ലാം സഹിച്ചിട്ട്. പിന്നെ നമുക്ക് ഒരു തണുപ്പെല്ലാം വരുമ്പോഴത്തേക്കിന് ചില സമയത്ത് കൊതു വരാറുണ്ട് കേട്ടോ ദുബൈയിൽ. ആ സമയത്തെല്ലാം നമുക്ക് ബുദ്ധിമുട്ടാണ്, ഈച്ചയെല്ലാം വരും ഇതിൻ്റെ ഉള്ള സ്മെല്ലിൽ. അങ്ങനെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു, ആർക്കെങ്കിലും കൊടുക്കുന്നല്ല ഞാൻ പറഞ്ഞിന്, ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്തോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് മുയൽ വേണ്ട ആർക്ക് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട്. നമുക്ക് സ്ഥലമില്ല, നാട്ടിലെങ്കിൽ നമുക്കടങ്കും മുറ്റത്ത് മൂലയ്ക്ക് കൊണ്ടുവെക്കാം, സ്ഥലം ഉണ്ടല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാലും ഒക്കെ കളിക്കാനുള്ള തന്നെ ആകെ ഒരു കുഞ്ഞു മുറ്റമാണ്. അതിൻ്റെ ഇടയിൽ ഇതും കൂടി വെച്ചിട്ട് അതിൻ്റെ ഒരു കച്ചറിയും സ്മെല്ലെല്ലാം നമ്മളേക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ആർക്കെങ്കിലും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഒരു സ്വീറ്റ് വാങ്ങിയിട്ടുണ്ട്. അതിന് എനിക്ക് സ്വീറ്റ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അത് നോക്കിയിട്ട് ടേസ്റ്റ് അറബിക് സ്വീറ്റാണ്. അതും കുറച്ച് തന്നെ വാങ്ങിയത്. പിന്നെ ചോള വാങ്ങിയിട്ടുണ്ട്. അതിന് പിന്നെ ഇതാ വന്നിട്ട് ഇക്കെല്ലാം നമ്മളെല്ലാം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദോശയും നമ്മൾ അയിലക്കറിയില്ലേ, അതാണ് ഞാൻ പിന്നെ ഉണ്ടാക്കുന്നിടത്ത് തന്നെ നിന്നിട്ട് തിന്നില്ലാന്ന്. അധികം ഉമ്മമാരവസ്ഥ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ, കാരണം നല്ല വിശപ്പും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ മക്കൾക്ക് നമ്മളിടെ ചൂട് ചൂട് ദോശ ഇങ്ങനെ ചുട്ട് ചുട്ട് കൊടുക്കണം ഓരോരുത്തർക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് എന്താ മോള് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. കേക്ക് ഉണ്ടാകും, അതിൻ്റെ ബേസെല്ലാം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടിട്ട് അതിൽ നിരത്തി വെച്ച് ഇങ്ങനെയെല്ലാം ഉണ്ടാക്കി പഠിച്ചോട്ടെ, നാളെ ഭാവിയിലേക്കും ഒക്കെ ഉപകാരപ്പെടുമല്ലോ. ഇങ്ങനെയെല്ലാം ഓരോന്ന് മക്കൾക്കില്ലേ ഇൻട്രസ്റ്റ് വേണം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒന്നും നോക്കാണ്ട് ഒന്നും അറിയാണ്ട് മക്കളിങ്ങനെ പഠിക്കുക, സ്കൂൾക്ക് പോവുക, പഠിക്കുക, അങ്ങനെ മാത്രം നിന്നിട്ട് പണിയില്ല.
ഫുഡ് ഉണ്ടാക്കാനുള്ള ഇൻട്രസ്റ്റ് വേണം. അവൻ നിഹാലിനുണ്ട്, ബാക്കി വലുതിനല്ലോണ്ട പോലെ തന്നെ ഇവനും ഇൻട്രസ്റ്റ് ഉണ്ട് ഫുഡ് ഉണ്ടാക്കാനുള്ള. അപ്പോൾ ഓനും ഒരു കേക്ക് ഉണ്ടാക്കി അവനെ നിരത്തി വെച്ചിട്ട് വേറൊരു പാത്രത്തിൽ ലാസ്റ്റിന് എൻ്റെ മോള് പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി മെൽട്ടാക്കാൻ വെക്കണം, മെൽട്ടാക്കാൻ വെച്ചിനെ ഡയറി മിൽക്ക് വീങ്ങിയിട്ട്. പക്ഷേ ഓളെന്താക്കി, കുറേ നേരം കഴിയുമ്പോൾ മെൽട്ടാക്കാൻ വെച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അതിനെ അന്ന് ഇട്ടാ, പക്ഷെ അത് കൊള്ളായി. പിന്നെ അങ്ങനെയെല്ലാം നിരത്തി വെച്ചിട്ട് എന്തായാലും അമ്മനെ തിന്നുന്നില്ല, ടേസ്റ്റ് ഉണ്ടാവുമല്ലോ പിസ്താച്ചിയോൻ്റെ ഇതെല്ലാം ഇട്ടിട്ടും കുനാഫാൻ്റെ ഇതെല്ലാം ഇട്ടിട്ടാണ് ഉണ്ടാക്കിയത്. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിന്. അങ്ങനെ ഓളെ പരീക്ഷണവും കഴിഞ്ഞിന്. അങ്ങനെ ഞാൻ നല്ല വീഡിയോയിൽ ഇടണോ നിറച്ച് എടുത്തിട്ടെല്ലാം വെച്ചിട്ടുണ്ട്, പക്ഷേ ഇടാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അള്ളാ നല്ല വീഡിയോ എല്ലാം ആയിട്ട് ഞാൻ നാളെ ഇൻഷാ അള്ളാ.